അയ്യോ വൈദ്യരെ വൈദ്യരെ ഒന്ന് ഓടി വരണേ. അയ്യോ അയ്യോ കേശു എന്ത് പറ്റി? ഒന്നും പറയണ്ട. ഛേ, അത് വളരെ മോശമായി പോയില്ലേ? ഇത്രയും ദൂരെ ഓടി വന്നിട്ട് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഒരു കിഴങ്ങായി പോയല്ലോ സുഷീനെ. ഇടേ എന്ത് പറ്റിയെന്ന് പറ? ഇയാളെ പാമ്പ് കടിച്ചു. ഓ അത്രേ ഉള്ളു. ആ ഇന്ന വൈദ്യരെ വിളിക്കാം. വൈദ്യരെ വൈദ്യരെ. യെസ് മൈ ബോയ്. എന്താണ് ഇവിടെ ഒരു ബഹളം? വൈദ്യരെ ഇദ്ദേഹത്തെ പാമ്പ് കടിച്ചു. ഏത് പാമ്പാ കടിച്ചെന്നൊന്ന് നോക്കി പറയാമോ? കടിച്ച പാമ്പിന്റെ പേര് സുരേഷ് മുരുകൻ. വെളുത്ത നിറം, അരടിപ്പുക്കം, മൂല നക്ഷത്രം. ഇപ്പോ ഒരു പെണ്ണെങ്കെട്ടി ലക്ഷം വീട് കൊള്ളി സുഖമായി ജീവിക്കുന്നു. വൈദ്യർ എന്തൊക്കെയാ ഈ പറയുന്നത്? കടിച്ച പാമ്പ്, പിന്നെ അഡ്രസ് എഴുതി വെച്ചിട്ട് പോവാടാ. ബ്ലാഡി റാസ്കൽ. എന്റെ വൈദ്യരെ ഒന്ന് നോക്കൂ. പിന്നെ നോക്കാൻ നീ ആര്? ഡിസ്കോ ശാന്തിയും. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചുപോയി. അതെന്തോ സംസാരം വൈദ്യരെ, ഇവിടെ കൊണ്ടുവന്നപ്പോ അങ്ങനെ ജീവൻ ഉണ്ടായിരുന്നല്ലോ. വെൽ ഡൺ മൈ ബോയ്. മെഡിക്കൻ ഇവിടെ ഒരു മിനിറ്റ്. യവന്മാരുടെ കൈകൊണ്ടും എന്റെ ചെവിളെ കുത്തി കീറിക്കോടാസ്കൽ. മൈ സൺ ഉണ്ണിക്കുടൻ, വെളിയിലിറങ്ങി കളിക്കരുത്. പൊക്കത്തെ സഞ്ചി നോക്കി. ഉണ്ണടി പിള്ളേരെ പിടിക്കാൻ പിള്ളേരെ പിടുത്തക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നിന്നെ എങ്ങാനും പിടിച്ചോണ്ട് പോയാൽ പപ്പച്ചി തേയും മക്കളെ. ഓ മൈ ഗോഡ്, ഏതാണാവോ ഈ അടുത്ത കുരിശ്? നല്ല സ്വരമാണെങ്കിൽ സിനിമയിൽ പാടാൻ വിടൂ. നല്ല വളപ്പ് കോമഡി. ഈ പറഞ്ഞ കോമഡി ആ വൈദ്യശാലയുടെ മൂലയിൽ കിടക്കട്ടെ. പോകുമ്പോ എടുത്തോണ്ടങ്ങ് പോയാ മതി. വൈദ്യരെ, എന്റെ കുഞ്ഞിന് എന്താണ് അസുഖമെന്ന് ഒന്ന് പറയണം വൈദ്യരെ. താൻ വിഷമിക്കണ്ട, ആ കുഞ്ഞിനെ ഞാനൊന്ന് നോക്കട്ടെ. ഇതാണ് എന്റെ കുഞ്ഞ്. പാവം ബ്ലാഡി ഫോയ്. കഴിവിനെ കൊണ്ടുവന്നിട്ട് കുഞ്ഞനോ ഇവന്റെ മണ്ടയടിച്ചുകിടാൻ ആരും ഇല്ലടാ. ഇവൻ എന്റെ മകനെ പോലെയാണ്. എന്ത് വിലയും ഞാൻ തരാം. എന്റെ കുഞ്ഞിനെ രക്ഷിക്കൂ. എന്റെ കഴുകം കുഞ്ഞിനെ രക്ഷിക്കൂ. പ്ലീസ്. പൈസയ്ക്ക് മുമ്പിൽ വഴങ്ങുന്ന ഒരു വൈദ്യനല്ല ഞാൻ. പിന്നെ അവസാനം പണിയും കഴിഞ്ഞ് കെടാ കൂടാനുള്ള വർത്താനം എന്നോട് പറയരുത്. എന്റെ കഴുകം കുഞ്ഞിന് ഒന്നും വരുത്തരുത്. നല്ല ചെല്ലത്തരമുള്ള കുഞ്ഞ്. മോന് മാമച്ചീരോടെ വരാമോ? ഞാനൊത്തൊരു മണ്ടനാണെന്ന് നോക്കണേ. തട്ടിക്കൊണ്ട് പോകുമ്പോ ആരെങ്കിലും വരാമോ എന്ന് ചോദിക്കോ. ഉണ്ണിക്കുട മോനെ, ഉണ്ണിക്കുട. ഓ മൈ ഗോഡ്, ആ കള്ളൻ എന്റെ മോനെ കൊണ്ട് കടന്നു പറഞ്ഞു. റാസ്കൽ ഉണ്ണിക്കുട. അങ്ങനെ നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം എന്റെ ഗുരുവായൂരപ്പ, 1st ആയിട്ട് നല്ല ഐശ്വര്യയുടെ കൈനീട്ടം നിങ്ങടെ തരണേ. ആ അവിടെ എല്ലാം കൂടി തള്ളിക്കറി ഇങ്ങോട്ടാ. നല്ല ചൂട് പുട്ടും കടലും കഴിക്കാമെന്നതാ. ചവിട്ടി നിന്റെ പണ്ടവും കടലും ഞാൻ എടുക്കും. അവിടെ ഇന്നത്തെ ആകാരത്തിന്റെ പൈസയും കൂടെ പറ്റില്ലേതേക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? നിന്റെ തന്ത പറഞ്ഞു. അല്ല, കന്യാസും കടലാസും. അവന്മാരെ പോലുള്ള കടാഘടിയന്മാരാണ് നിങ്ങളെ പോലുള്ളവരെ നശിപ്പിക്കുന്നത്. ആദ്യം ആ തെണ്ടികളോട് ഇവിടെ വരാൻ പറ. എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ആരൊക്കെ പറയാം. അതിനു മുമ്പ് നീ നിന്റെ കൂട്ടുകാരനെ ഇങ്ങോട്ട് വിളിക്കും. എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? രണ്ടിനോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് 1st. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാശ് ആദ്യം ഇവിടെ വെക്കണം. അല്ലാതെ പതിവ് പണി ഇന്ന് നടക്കില്ല. അങ്ങനെ ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും. നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി കൊടുക്കും. ഓർമ്മയിരിക്കും. ഒരുത്തന്റെയും ഓശാരം ഞങ്ങൾക്ക് വേണ്ട. ആഷണ, ഇത് വലിയ കാര്യമായി പോയി. ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ട്. ഇങ്ങനെയുള്ള രണ്ട് മഹാന്മാരെയാണല്ലോ ഞാൻ ചീത്ത പറഞ്ഞത്. ആ വന്നോളൂ വന്നോളൂ, ആ ഇങ്ങോട്ട് ഇരുന്നോളൂ, വേറെ ഇരുന്നോളൂ. എട,
ചേട്ടാ കന്യാസേ കടലാസേ, നിങ്ങളോടൊരു കാര്യം ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. എന്താ? ആ അമ്മണിയമ്മയുടെ മക്കളുമായിട്ട് എന്തോ ഒരു ചുറ്റിക്കടയുണ്ടെന്ന് നാട്ടുകാര് പറയുന്നുണ്ട്. അല്ല, ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞോളൂ. എന്ത് അസംബന്ധമാണ് ഞങ്ങളെ കുറിച്ച് പറയുന്നത്? അന്നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളെ കുറിച്ച് ഇറങ്ങി വരുത്തരുത്. വേറെ ആരുമല്ല, ആ പിള്ളേരുടെ അമ്മ തന്നെയാ ഈ കാര്യം എന്നോട് പറഞ്ഞത്. എന്തു പറഞ്ഞു? ആ പെൺകുട്ടികളെ കൊണ്ട് നിങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ പോവാണെന്ന്. നിങ്ങളീ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്റെ ചന്ദ്രികയ്ക്ക് വേണ്ടി ഞാനൊരു പൂങ്കാവനം ഒരുക്കും. വെളുത്ത പെണ്ണേ, വെളുത്ത പെണ്ണേ, മനസ്സിലെന്താണ് നിൻ മനസ്സിലെന്താണ്? വെളുപ്പുവോളം കണ്ടകിനാക്കൾ മനസ്സിലുണ്ടല്ലോ, നിൻ മനസ്സിലുണ്ടല്ലോ. മലർക്കിനാവിൽ തെളിഞ്ഞു വന്ന മാരനാരാണ് നിൻ മണിമാരനാരാണ്. അമ്പടി മനമേ ഷോങ്ങോ, എന്നാ ഞാനും മുല്ലപ്പും പല്ലിലോ മുക്കൂറ്റിക്കവിളിലോ അല്ലിമലർ മിഴിയിലോ ഞാൻ മയങ്ങി. സ്വപ്നം കണ്ടത് മതി, റിയാലിറ്റിയിലേക്ക് വരൂ. ഞം ഞം കഴിച്ചതിന്റെ കാശത്രയായി. ആശടാ, ഞം ഞമ്മോ? ഒന്നും മനസ്സിലായില്ല. ഞണ്ണിയതിന്റെ കാശോട് കാശ്. അയ്യത്ര കാശായി എന്ന് പറയൂ. വേറെ 25 രൂപ. എന്താടാ മുഖത്ത് ചാണകത്തി ചവിട്ടിയ ഒരു ഭാവം? എന്നുവെച്ചാൽ ട്രൗസറിന്റെ കീശിലിരുന്ന കാശ് കാണാനില്ല. കൺഗ്രാജുലേഷൻ, 1-ാം തീയതി തന്നെ ഈ പണി കാണിച്ചല്ലോ. അങ്ങോട്ട് മാറി നിക്കടാ അമ്മാവാ. കാശ് എത്രയായി? കാശ് ഇന്ത്യൻ റുപ്പി ആയിട്ട് വേണോ അതോ ഫോറിൻ മണി ആയിട്ട് മതിയോ? വേറെ ഒന്നും വേണ്ട, കഴിച്ചതിന്റെ കാശ് കിട്ടിയാ മതി. 25 രൂപ. സോ സിമ്പിൾ. എന്താണ് രണ്ടും കൂടെ കടന്ന് കഥകളി കാണിക്കുന്നത്? അവൻ പറഞ്ഞത് തന്നെ, നോ മണി വെള്ളി ടെൻഷൻ. ആ കൈനീട്ടം വൈകിട്ട് അയൽ കുഴപ്പമുണ്ടോ? അതെനിക്കങ്ങ് ബോധിച്ചു. കന്നാസേ, കടലാസേ, നിങ്ങളെ കാണാൻ ഒരാൾ വന്ന് നിൽക്കുന്നു. നമുക്ക് ഇത്രയ്ക്ക് മാർക്കറ്റ് വാല്യൂ? ആരാണത്? കടന്നു വന്നാട്ടെ. കടന്നു വരിൻ പരിപാടി. ഹേ മിസ്റ്റർ, ഹൂ ആർ യു? വാട്ട് യു വാണ്ട്? ഇംഗ്ലീഷ് വലിയ വശമില്ല എന്ന് തോന്നുന്നു അല്ലേ? Maybe we are poor, coolies, trolley pullers, but we are not beggars. You enjoy the status only because power certain, but it will be the last time. If you dare to say that words once more, I will pull out your belly trunk. ഈശ്വരാ, പഴികടന്ന മൂർഖന്റെ വായിലാണല്ലോ കൈകൊണ്ട് വെച്ചെടുത്തത്. ആ പരസ്പരം പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആ ഒന്ന കാര്യം പറ. എന്റെ പേര് മുന്ന. എന്നാന്ന്? മുന്നാന്ന്. മുന്നായാലും പിന്നായാലും എനിക്കെന്നാ? എന്റെ അമ്മാവൻ എനിക്ക് സമ്മാനമായി തന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെട്ടി നിങ്ങളുടെ കൈവശമുണ്ട്, അതെനിക്ക് തിരിച്ചു നൽകണം. അതിൽ വല്ല വജ്രമോ മറ്റോ ആയിരിക്കും? അല്ല, സ്വർണക്കട്ടിയായിരിക്കും. അത് രണ്ടുമല്ല, എന്റെ അമ്മാവൻ എനിക്ക് ആദ്യമായി സമ്മാനിച്ച ഒരു സമ്മാനം അതിനകത്തുണ്ട്. അപ്പോ നോ ഡൗട്ട്. ഉണ്ടംബരി.
താൻ ഇനി ഒരുപാട് സംസാരിച്ചാൽ എല്ലിന്റെ എണ്ണം കൂടും പല്ലിന്റെ എണ്ണം കുറയും. ഇനി സംസാരമൊന്നുമില്ല, എനിക്ക് ആ പെട്ടി കിട്ടണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞങ്ങൾ പെട്ടി കുഴിച്ചിട്ടെടുത്ത് ഇപ്പോൾ അവിടെ ഒരു കാർണിവൽ നടക്കുകയാണ്. അങ്ങനെ പെട്ടി എടുക്കാൻ പറ്റില്ല. ഹലോ മിസ്റ്റർ, മര്യാദയ്ക്ക് എനിക്ക് ആ പെട്ടി തിരിച്ചു തന്നില്ലെങ്കിൽ രണ്ടിനെ ഞാൻ ജീവനോട് വെച്ചേക്കില്ല. അമ്പട ജിഞ്ചിനാക്കടി, അങ്ങനെ കയ്യൂക്കിന്റെ ബലത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ ആ കന്യാശെ അതെങ്ങെടുത്ത് കൊടുത്തേക്ക്. അവിടെ നീ കട കൊടുത്തെങ്ങട്ടോ മാരെ, എനിക്ക് തരാനുള്ള കാശ് തരാതെ ഒരാടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. കാരണവർ വിഷമിക്കണ്ട, ആ പെട്ടി കിട്ടുന്നതുവരെ ഇവരുടെ മുഴുവൻ ചിലവും ഞാൻ നോക്കും. ഇവമേ, ഈ അടുത്ത കാലത്തൊന്നും ആ പെട്ടി കിട്ടല്ലേ. ഗുരുവായൂരപ്പന്റെ കടാക്ഷം 1st ഐശ്വര്യമായിട്ട് കൈനീട്ടം കിട്ടി. എന്താ പതിവില്ലാതെ ഇങ്ങോട്ട്? വേറൊന്നല്ലോ, ജയിലിന്ന് ഒരു പ്രതി ആടിപ്പോയി. അവൻ ഈ പ്രദേശത്തുണ്ടെന്ന് അറിഞ്ഞത്, അങ്ങനെ അവനെ തപ്പി ഇറങ്ങിയതാ. അവൻ ഇവിടം വരെ ഓടി വന്നതാ. ഈ പ്രദേശത്തെങ്ങാനും കാണും. ഇവിടെ ഒന്നുമില്ലല്ലോ, താൻ വാ. അങ്ങനെ പോകാൻ വരട്ടെ, ഇവിടം വരെ വന്ന സ്ത്രീക്ക് ഈ കടക്കകത്തും കൂടെ കയറി നോക്കിയിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ ഹേമാമാരെ വിചാരിക്കും ഞാൻ അവനെ കടക്കകത്ത് കയറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കാന്ന്. ഓ വേണ്ടടോ, അങ്ങനൊന്നുമില്ല. അങ്ങനെ പറയരുത്. എന്റെ ഒരു മനസമാധാനത്തിന് ഒന്ന് കയറി നോക്കിട്ട് വേണം പോകാൻ. എടോ വേണ്ടെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പോകട്ടെ ഹേമാന്. എന്നാ കയറിയ നോക്കടോ. ആ വരൂ 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 വരൂ. ഇല്ലല്ലോ. ആ ഇനി എവിടെ നോക്കാനാ? കാർന്നോമാരായിട്ട് നടത്തുന്ന ചായക്കടയാ ഇവിടെ, കള്ളത്തരങ്ങളില്ല. അത് ഞങ്ങൾക്ക് മനസ്സിലായടോ. ആ അങ്ങനെ പോകാൻ വരട്ടെ, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ദാ ഇവിടം കൂടെ നോക്കിട്ട് വേണം പോവാൻ. വരൂ, ഇതിനകത്ത് ഒരു കൊല പഴ. ഇതാണോ നിന്റെ ഒരു കൊല പഴം? അമ്പട ഹേമ, നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കുന്നറിയോ? ഇതിനകത്തിരിക്കായിരുന്നു ഹേമാനെ. ഇത് കഴിഞ്ഞ് 1.5 മാസമായിട്ട് കാണാതെ പോയതിന്റെ നിക്കറ. കണ്ടുപിടിച്ചു തന്നതിന് വളരെ നന്ദി. കാണാതെ പോയ നിന്റെ നിക്കറ് കണ്ടുപിടിച്ചു തരാനോടാ, ഞങ്ങൾ പോലീസായിരിക്കുന്നു. എന്റെ ദൈവമേ, 1st ദൈവത്തോട് ഞാൻ ഒരു കൈനീട്ടം ചോദിച്ചു, ഹേമ കൈനീട്ടി തന്നെ തരികയും ചെയ്തു. ഇവിടെയാണ് നമ്മൾ ആ പെട്ടി കുഴിച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് എവിടെയാണ് ആ പെട്ടി? ഓ മൈ ഗോഡ്, വാട്ട് എ മിറാക്കിൾ. നമ്മൾ ഇവിടെ കുഴിച്ചിട്ട ആ പെട്ടി ആ പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്നു. അവളുടെ കയ്യില, അവളത് തരുമെന്ന് തോന്നുന്നില്ല. ആ ഒരു ഐഡിയ, എന്നാ നമുക്ക് തിരിച്ചു പോയാലും? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ പെട്ടി എനിക്ക് കെട്ടിയേ പറ്റൂ. എടി പെണ്ണെ, നിന്നോട് മര്യാദയുടെ ഭാഷയ്ക്കാ പറയുന്നത്, ആ പെട്ടി ഇഞ്ഞു തരാൻ. ഇല്ല, തരില്ല, ഇത് എന്റെ പെട്ടിയാ. നിന്നോടാണ് പറഞ്ഞത് ആ പെട്ടി തരാൻ. നോക്കി നിക്കാതെ കേറി പിടിക്കടാ. അമ്പിടി മണ്ടി പെണ്ണെ, അശ്വടാ. ഈ ഒരു സമ്മാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. തലച്ചു, ഈ ചെറിയൊരു ഒത്തിരി വേണ്ടിട്ടായിരുന്നോ അത്രയും വലിയ അൽപ്പിടുത്തം? ഇതെന്താ, ഇതെനിക്ക് വേണം. മര്യാദക്ക് തരാനാ പറഞ്ഞത്. എന്റെ കുക്കിന് ജീവനുണ്ടെങ്കിൽ ഞാനിത് തരില്ല. ബാപ്പാ.
കയറി പിടിക്കുവല്ലടാ പട്ടി. അമ്മേ, എന്റെ അണപ്പല്ലേ. അക്ഷരാ, അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞങ്ങൾ നിങ്ങളെ മകളെ കയറി പിടിച്ചെന്ന്? പിന്നെ കഥ പറഞ്ഞു കൊടുത്തതിനാണോടാ എന്റെ മകള് കിടന്നു നില വിളിച്ചത്? ഇവന്മാര് മോളെ എന്താ ചെയ്തത് പറയിൻ. കള്ളം, പച്ചക്കള്ളം. എന്റെ എല്ലാം എല്ലാമായ ബാബ എനിക്ക് സമ്മാനമായി തന്നതാണ്. ഈ ഊത്ത് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ. ഒന്നുകൂടെ ഊതു. മോനെ, എന്റെ അമീറിന്റെ അതേ നാദം. അപ്പോ അമീർ എന്റെ ബാബ. മോനെ, അയ്യടി മനമേ, തീപ്പെട്ടിക്കോലെ. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? മോളെ ലൈലേ, എന്താ ബാപ്പ? ഈ നിൽക്കുന്നതാണ് നിന്റെ മുറച്ചെറുക്കൻ. ആണോ ബാപ്പ? അതേ മോളെ. മോനെ, ഇത് നിന്റെ മുറപ്പെണ്ണാണ് ലൈല. മോനെ മുന്ന, ഈ കാണുന്നത് മുഴുവൻ നിനക്കുള്ളതാണ്, ഒപ്പം എന്റെ മോളും. ചിറകുള്ള തേരിൽ കാലത്തിൻ കളിത്തോഴി മേളത്തിൽ തപ്പും കൊട്ടിപ്പാടി താളത്തിൽ ചാഞ്ചാടി പുത്തൻ പുതുകാലം പുത്തമിട്ട നേരം ഒരു ചിത്തമോഹങ്ങളെ ഇതുവഴിയേ. ഹൈ ഫ്രണ്ട്സ്, ഒരു സന്തോഷ വാർത്ത. 20 വർഷങ്ങൾ ശേഷം എനിക്ക് എന്റെ മകനെ തിരിച്ചുവിട്ടിരിക്കുന്നു. വെൽ ഡൺ മൈ ബോയ്സ്. ദേ കിടക്കുന്ന ഷട്ടിയും കോലും ഒരുവിധം കഥക്കൊരു ക്ലൈമാക്സ് ഒപ്പിച്ചുകൊണ്ട് വന്നതാ. അപ്പോഴേക്കും വീണ്ടും ട്വിസ്റ്റ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ പപ്പ? ഇതാണ് എന്റെ മകൻ ഉണ്ണിക്കുടൻ. ഞാൻ ഉണ്ണിക്കുട്ടനല്ല, ഇവരുടെ മുന്ന. ഇതെന്റെ ലൈല. ഇവരെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. ബ്ലാഡി ഫുൾ, ഇങ്ങോട്ട് വാടാ. ഇവിടെ നിനക്ക് എന്റെ മകളെ വേണ്ടെങ്കിൽ എനിക്ക് നിന്റെ മകനെ വേണ്ടടാ. കൊണ്ടുപോടാ അവനെ, വാടി ഇവിടെ. ഇവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. അവരെ എങ്ങനെയെങ്കിലും നമുക്ക് ഒരുമിപ്പിക്കണം. വാടാ ഷണ. ഇതാ നിന്റെ മുന്ന്, ഇതാ നിന്റെ ലൈല. കുറച്ചു പേരിങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഓടി രക്ഷപ്പെട്ടോ. അവന്മാരുടെ കാര്യം ഞങ്ങൾ ഏറ്റു. കമാൻ, വാടാ. എന്തൊക്കെ പുകിലായിരുന്നു. എന്തായാലും രണ്ടു വീട്ടുകാരും കൂടെ ചേർന്ന് മുന്നേടേം ലൈലയുടെയും കല്യാണം നടത്തിയല്ലോ. മുന്ന, ഹായ് ലൈല, എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുതിയ കുപ്പായം? ഇതാ ഞങ്ങളുടെ ചെറിയൊരു ഗിഫ്റ്റ്. ഹാപ്പി വിവാഹ മംഗളാശംസകൾ. അതിഥികളെ ഇങ്ങനെയാണോ സൽക്കരിക്കുന്നത്? മക്കളെ, നിങ്ങൾ അകത്തേക്ക് ചൊല്ല്, ഇവരെ ഞങ്ങൾ സൽക്കരിക്കാം. വേണ്ട മക്കളെ, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടാകാം. ഇനി ബാക്കി എന്തും. അക്ഷടാ, നിന്ന് നിന്ന് ഉപ്പാട് തിരിഞ്ഞു. ഇനി ഷാപ്പാട് കഴിഞ്ഞു മതി എന്തും. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇങ്ങക്കുള്ള ഭക്ഷണം അടുക്കളയുടെ പിന്നാമ്പുറത്തുള്ള ജായ്പ്പിൽ റെഡിയായിട്ടുണ്ട്. ചായ്പിലോ? അല്ലാതെ നിന്നെ പോലുള്ള ചവറു പെറുക്കികൾക്ക് ഇടാ നിനക്കൊക്കെ മാന്യന്മാരുടെ ഇടയിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യതയുണ്ടോട? ഇറങ്ങിപ്പോവിനടാ, അവന്റെയൊക്കെ ഒരു സമ്മാനം. അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ
നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ പോകാം. ആർക്കും വേണ്ടാത്തവർ എന്നും ആർക്കും വേണ്ടാത്തവർ തന്നെയായിരിക്കും. നിനക്ക് ഞാനും എനിക്ക് നീയും ഉള്ളപ്പോ നമുക്ക് എന്തിനാടാ വേറെ ആൾക്കാര്. ഒരു നമ്പരം പാതിരാക്കിളി എന്തിലി മൗനം സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. മണ്ണിനു മരങ്ങൾ ഭാരം, ഈ മരത്തിൻ ചില്ലകൾ ഭാരം, ചില്ലയിൽ കൂടൊരു ഭാരം, കൂടൊഴിഞ്ഞ പക്ഷികൾ പക്ഷിക്കു ചിറകുഭാരം, ഈ ചിറകിൻ തൂവലും ഭാരം, തൂവലോ കാറ്റിലും ഭാരം, കാറ്റിലാടും പൊറുങ്ങൽ കാൽനിലാവിനും ഒരു തുമ്പരം പാതിരാക്കിളി എന്തിനീ മൗനം സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീർ.